ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സന്ധ്യാസ് കിച്ചൺ വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു കാബേജ് എഗ് റൈസ് ആണ്. ഇതൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. വളരെ വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് വെക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം 3 eggs അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചിക്കി എടുക്കണം. ഓയിൽ നന്നായി ചൂടാക്കിയിട്ട് വേണം മുട്ട ചിക്കി എടുക്കാൻ. അപ്പോഴേ നമുക്ക് കുറച്ച് വലിയ വലിയ പീസായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് വേറൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ, 1 teaspoon ഇഞ്ചി ചെറുതരിഞ്ഞത്, 4-5 വെളുത്തുള്ളി ചെറുതരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു സവാള, 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. തക്കാളി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് 1 cup കാബേജ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ്, 1 teaspoon മുളക് പൊടി, 1 teaspoon മല്ലിപ്പൊടി, 1/2 teaspoon കുരുമുളക് പൊടി, 1/2 teaspoon ഗരം മസാല പൗഡർ, 1 teaspoon ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കി എടുത്ത മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി 1 cup ബാസ്മതി റൈസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീയ് ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൽ ചിക്കൻ മസാല പൗഡർ ചേർത്തിട്ടുള്ള കാരണം നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറാണ് ഈ റൈസിന്, നല്ല സ്പൈസിയാണ്. ഇത് ബിരിയാണിയുടെ റൈസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ പച്ചരിയുടെ ചോറ് കൊണ്ടും ഇതുണ്ടാക്കാൻ പറ്റും നമുക്ക്. ഇതിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുക. സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്, വളരെ സ്പൈസിയാണ്. ഈ റൈസിൽ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യൂ. താങ്ക് യു.